ഇപ്പൊ ചിലരുണ്ടല്ലോ അവരെ വിവരക്കേട് കൊണ്ട് അവര് ഇസ്ലാമെന്ന് പുറത്തു പോയിട്ട് ഞങ്ങൾ ഇസ്ലാമിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് വലിയ അഭിമാനത്തോടെ പറയാണ്. സുബ്ഹാനല്ലാഹ്, വയറ്റിലേക്ക് പോയ ബിരിയാണി വയറ്റ് നിലം കൂടി വടക്കായി, അവസാനം അത് ആ ടോയ്ലറ്റ് എത്തിയപ്പോ പറയാ ഞാൻ മുമ്പ് നല്ല ബിരിയാണി ആയിരുന്നു അവിടുന്ന് വന്നതാ ഞാൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാര്യമുണ്ടാവും, പണ്ട് ബിരിയാണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്, ഇപ്പൊ ഏതാ സാധനം എന്നുള്ളതല്ലേ വിഷയം. ഓ സഹോദരന്മാരെ, അതിനെപ്പറ്റിയും ഞാൻ ഈ പറഞ്ഞ ചങ്ങാതി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് അതിനേക്കാളും വിവരക്കേടാണ്. അവൻ പറഞ്ഞ എന്താണെന്നറിയോ, എക്സ് മുസ്ലിം എന്ന് ഇസ്ലാമിനെ വെറുത്തു പോയ നിങ്ങള് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന് വിളിക്കുന്നത്? വെറുത്തൊരു കാര്യത്തിനെ പിന്നെ കൂട്ടി പറയലുണ്ടോ എന്നാരോ ചോദിച്ചപ്പോ അവന്റെ മറുപടി എന്താണെന്നറിയോ, ഒരുത്തൻ മദ്യപാനിയായ ഒരാള് മദ്യപിച്ച് അവസാനം പിന്നെ മദ്യപാനം കൊണ്ട് അദ്ദേഹത്തിന് മടുത്തു, അദ്ദേഹത്തിന്റെ രോഗം, അദ്ദേഹത്തിന്റെ വിഷമം, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൊള്ളായത്, അങ്ങനെ ഒരുപാട് വിഷമങ്ങളായി. അവൻ മദ്യപാനം നിർത്തിയാൽ പിന്നെ അവനെ സംബന്ധിച്ച് മുൻ മദ്യപാനി എന്നാണ് പറയാ എന്നാണ് അവന്റെ മറുപടി. ഈ യുക്തിവാദിന്റെ മറുപടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ളവൻ അങ്ങനെ പറയുമോ? അതേ വേറൊരുത്തൻ പറഞ്ഞു എന്നൊരും അവനവന്റെ അഡ്രസ് അങ്ങനെ പറയോ? ഉദാഹരണത്തിന് ഇതാ സൺ ഓഫ് ഡേഷ് സൺ ഓഫ് ഇന്നാട് മുൻ മദ്യപാനി, മുൻ തമ്മാടി, മുൻ കള്ളൻ, ഇങ്ങനെ അവനവന്റെ അഡ്രസ് ആരെങ്കിലും എഴുതുമോ? ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് വിട്ടു നിന്നവൻ ആ തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ലോകത്ത് ആരെങ്കിലും ബുദ്ധിയുള്ളവൻ വിളിച്ചു പറയുമോ? അപ്പൊ സ്വന്തം പേരിടാൻ പോലും വിവരമില്ലാത്ത, ഒരു യുക്തിയുമില്ലാത്ത, ഒരു ബുദ്ധിയുമില്ലാത്ത കക്ഷികളാണ് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് അവൻ പറഞ്ഞത്, ഇബിലീസാണ് പക്വതയുള്ളത്, പഠിച്ചവനല്ല. സുഹൃത്തുക്കളെ, ഇബിലീസ് എന്താ ചെയ്തത്? അവൻ പണ്ട് ചോദ്യം ചെയ്തിട്ട് കുടുങ്ങിയവനാണ്. അവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഒന്ന് പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുകയാണ്, പക്ഷേ കഴിയൂല. ഒരു ഇബിലീസിനും അല്ലാഹ് തൗഫീഖ് കൊടുത്തവരെ പിഴപ്പിക്കാൻ കഴിയൂല. അതേ ലൈസ ലക അലൈഹിം സുൽത്താൻ, ഒരാൾക്കും അമ്പിയാക്കളെ, അതേ അതുപോലെ അല്ലാഹു തൗഫീഖ് കൊടുത്തവരെ ഒരു ഇബിലീസിനും പിഴപ്പിക്കാൻ കഴിയൂല. റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കും. അതേ അതുകൊണ്ട് തന്നെ ഇബിലീസ് ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനെ എറിഞ്ഞോടിക്കുകയാണ്, അവനെ തള്ളിവിടുകയാണ്. കാരണം ആ പറയുന്നതിനർത്ഥമില്ല, എന്നെ പടച്ച റബ്ബ്, എനിക്ക് കുട്ടിയെ തന്ന റബ്ബ്, ആ റബ്ബല്ലേ പറയുന്നത് കുട്ടിയെ സമർപ്പിക്കണമെന്ന്. ഈ കുട്ടി എന്റേതാണോ? അല്ല. കാരണം എനിക്ക് കുട്ടിയെ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്നെ പെൺകുട്ടികൾ ഇല്ലല്ലോ, കാരണം അല്ലാഹു തആല ആൺകുട്ടികളെ കൊടുത്തപ്പോൾ ആൺകുട്ടികളെ കിട്ടി. ഈസാ നബി അലൈഹിസ്സലാമിന് തീരെ മക്കളില്ലല്ലോ, കാരണം അല്ലാഹു തആല മക്കളെ കൊടുക്കാത്തതിനാൽ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ വരുമ്പോൾ ഒരാൾക്ക് 21 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനൊരു ദിക്ർ കൊടുത്തു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. 21 കൊല്ലം മക്കളില്ലാതിരുന്ന പുല്ലൂക്കരയിലെ അബ്ദുറഹീം ഹാജി അബുദാബിയിൽ നിന്ന് അതേ ദിക്ർ വാങ്ങി ചൊല്ലി ഇപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവാണ് കൊടുക്കുന്നവൻ, നമ്മളല്ല. റബ്ബിലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. 120-ാമത്തെ വയസ്സിൽ സക്കരിയ നബി അലൈഹിസ്സലാമിന് ആ ദുആ നടത്തിയിട്ടല്ലേ കുട്ടി ഉണ്ടായത്. ഹബീബ് നബി ഞങ്ങളെ സമീപത്ത് വന്നപ്പോ കുട്ടിയില്ലാത്തവരോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനല്ലേ പറഞ്ഞത്, അങ്ങനെ കുട്ടി ഉണ്ടായില്ലേ? അങ്ങനെ ആകയാൽ കുട്ടികളെ കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളില്ല. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവല്ലേ? ലോകത്ത് എല്ലാ നന്മയുടെയും നിമിത്തമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളെയും കൊടുത്തു, പെൺകുട്ടികളെയും കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കാതിരിക്കില്ലല്ലോ. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. ഹബീബ് നബി തങ്ങളുടെ ആൺകുട്ടികളെ മുഴുവനും കുട്ടിക്കാലത്ത് വഫാത്താക്കി. അതിന് പല ഹിക്മത്തുകളും ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കി. അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സ്ഥാനം കേറ്റിക്കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചു. അതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ അതിനുണ്ട്.
ഇരിക്കട്ടെ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ തീരുമാനിച്ചതെല്ലാം ഇവിടെ നടക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിധേയപ്പെടുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ അല്ലാഹു തആല നമ്മളോട് അഞ്ചു വഖത്ത് അല്ലാഹുവിന് നമ്മൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. ആ നിസ്കാരം കൃത്യമായി നിർവഹിച്ച് വിധേയപ്പെടാൻ പോലും തയ്യാറല്ലാതെ ഉഹുർ കളാക്കുന്നവർ, അസർ കളാക്കുന്നവർ, മഗ്രിബ് കളാക്കുന്നവർ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ, ഇശാഹ് നിസ്കരിക്കാതെ കിടക്കുന്നവർ, ചോദിക്കട്ടെ, നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണണ്ടയോ? അമ്പിയാക്കളെ കൂടെ നമുക്കും പോയി അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരെ കൂടെ നിൽക്കണ്ടയോ? ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് നിർബന്ധമായ സലാം പറയാൻ അല്ലാഹു തആല നമ്മൾക്ക് നിർദ്ദേശം നൽകിയ സുബ്ഹിന്റെ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയേണ്ടയോ? ആ സലാം പറഞ്ഞാൽ അവിടുന്ന് ഖബറിൽ നിന്ന് വഅലൈക്കും അസ്സലാം പറയുമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ആ ഒരു ആശംസ നബി തങ്ങൾ, ആ സമാധാനത്തിന് വേണ്ടിയുള്ള ആശംസ നമ്മൾ ആ സുബ്ഹിക്ക് തന്നെ ഏറ്റുവാങ്ങണ്ടയോ? പറയട്ടെ, ആലിമീങ്ങളെ ബഹുമാനിച്ച്, മഹാനായ കോട്ടൂർ ഉസ്താദിനെ ആദരിച്ച് ഇവിടെ വന്ന എന്റെ യുവാക്കളേ, നമുക്ക് നമ്മുടെ ആലിമീങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കണം. അവരുടെ കൂടെ നമുക്ക് അമ്പിയാക്കളെ കാണണം, ഔലിയാക്കളെ, അരിഫീങ്ങളെ കാണണം. അതിന് ഏറ്റവും ഉപരി അള്ളാഹുവിന്റെ ഹബീബ് നബി തങ്ങൾക്ക് അഞ്ചു നേരം കൃത്യമായി പറയേണ്ട സലാം, അത് സമയം തെറ്റാതെ അഞ്ചു വഖത്ത് നിസ്കരിച്ച് ഞാൻ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന സലാം പറയുമെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മജ്‌ലിസിൽ നിന്ന് തിരിച്ചു പോകല്ലേ? വല്ലപ്പോഴും ഞങ്ങളിൽ നിന്ന് നിസ്കാരം കളായി പോയെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് കൃത്യമായി ഖുശൂഉടെ നിസ്കരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനറിയാം, ഞാനും അല്ലാഹുവിൻ്റെതാണ്, എന്റേതൊന്നും എന്നിലില്ല, എന്റെ കിഡ്നി, എന്റെ ബ്രെയിന്, എന്റെ കരള്, എന്റെ ഹാർട്ട്, എന്റെ പല്ല്, എന്റെ എല്ല്, എന്റെ തോല്, എന്റെ രോമം, എന്റെ രക്തം, എന്റെ നീര്, എന്ത് നിങ്ങൾ എടുത്തു പറഞ്ഞാലും അതെല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, അതിന്റെ അധികാരവും അവന് തന്നെയാണ്. അമേരിക്കയുടെ പ്രസിഡന്റിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അത് ഞാൻ നേരത്തെ വീറ്റോ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അതേ റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് കിഡ്നിക്ക് രോഗം വന്നാൽ എന്റെ കിഡ്നിക്ക് അങ്ങനെ രോഗം വരാൻ പറ്റൂല, പറയാൻ കഴിയൂല. ഒരു രാഷ്ട്രത്തലവനും കഴിയൂല, ഒരു യുക്തിവാദിക്കും കഴിയൂല. അവന്റെ സ്വന്തം ശരീരത്തിൽ അവൻ അധികാരമില്ല, ഒരാൾക്കും അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, ലഹുൽ മുൽക്ക്, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവാണല്ലോ എനിക്ക് തന്ന കുട്ടിയെ അവന് വേണ്ടി സമർപ്പിക്കണമെന്ന് പറയുന്നത്. അവിടെ പിന്നെ ഞാൻ അതറിഞ്ഞത് സ്വപ്നത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ സ്വപ്നം സാധാരണക്കാരന്റെ സ്വപ്നമല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലാണും ആകുമ്പോൾ അവൻ സാധാരണക്കാരനല്ല, അദ്ദേഹം സാധാരണക്കാരനല്ല. അത് ഏത് റസൂലിനും അറിയാം, റസൂലിൽ വിശ്വസിക്കുന്നവർക്കും അറിയാം. അതറിയാതെ പോയത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കാണ്, മുജാഹിദുകൾക്കാണ്, പുത്തൻവാദികൾക്കാണ്. അല്ലാഹുവിന്റെ മുർസലീങ്ങൾ സാധാരണക്കാരാണെന്ന ധാരണ അവർക്ക് വന്നതാണ്. അതുകൊണ്ട് മൗദൂദി പറഞ്ഞു, ആദൻ നബി തെറ്റ് ചെയ്തു, മൂസാ നബി മഹാകുറ്റം ചെയ്തു. മൗദൂദിക്കത് പറയാം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കത് പറയാം.
കാരണം എന്തേ, അവർക്ക് ആദ്യം തന്നെ വിശ്വാസം വേണ്ടേ. ഇതുപോലെ മുജാഹിദിന്റെ ആളുകൾ പറഞ്ഞു 2010 ജൂലൈയിലെ അൽമനാറിൽ പറഞ്ഞു, അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. മുജാഹിദിന്റെ മൗലവി എഴുതി വെച്ചതാണ് അവരുടെ മുഖപത്രത്തിൽ. ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമിന് മുജാഹിദാകാൻ കഴിയൂല, ഒരു മുസ്ലിമിന് ജമാഅത്തെ ഇസ്ലാമിയാകാൻ കഴിയൂല. മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തുകാരനാകാൻ ഒരു മുസ്ലിമിന് കഴിയൂല. ഇവിടെ മുജാഹിദായാലെന്താ, ജമാഅത്തായാലെന്താ, തബ്ലീഗായാലെന്താ, പിന്നെയോ നമുക്കിവിടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന കക്ഷിയാകാനും ഒരു മുസ്ലിമിന് കഴിയൂല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, സഹാബത്ത് പഠിപ്പിച്ചത് എന്താണോ, അത് മുറുകെ പിടിച്ച് ജീവിച്ചേ പറ്റൂ. അത് ഹബീബിന്റെ ഉപദേശമാണ്. നാല് ഭാഗത്തു നിന്നും നിങ്ങളെ പിടിച്ചു വലിക്കാൻ വന്നാലും അണപ്പല്ല് കൊണ്ട് പഠിച്ചു പിടിക്കുന്നത് പോലെ നിങ്ങൾ, ഞാനും എന്റെ സഹാബത്തും എന്റെ ഖുലഫാക്കളും പഠിപ്പിച്ചത് മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തായി ജീവിച്ച് മരിക്കണേ. അത് ഹബീബിന്റെ വസീയത്താണ്. ആ വസീയത്ത് പാലിക്കുന്നവനാണ് മുസ്ലിം. അല്ലാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ശിഷ്യ പരമ്പരകൾക്കും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിലാണ് കണ്ടതെങ്കിലും അമ്പിയാക്കളുടെ സ്വപ്നം വഹിയാണ്. അതിനാൽ അത് വഹിയാണ്, വഹീ മുഖേന കിട്ടിയതാണ്, ചെയ്തേ പറ്റൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവർത്തിച്ചും അത് കാണുകയാണ്, തീരുമാനിക്കുന്നു. അങ്ങനെയല്ലേ സ്വന്തം മകനോട് ചോദിക്കുന്നത്, ഓ മോനെ ഇനി അറാഫിൽ മനാമി അനീ അദ്ബഹുക ഫന്ദുർ മാദാ തറാ. അതും ഒരു പരീക്ഷയാണ് കേട്ടോ മോനെ, നിന്നെ അറുക്കാനാണ് ഞാൻ കാണുന്നത്, അറിയുന്നത്, ഓർഡർ കിട്ടുന്നത്. നിനക്കെന്താ പറയാനുള്ളത് പറഞ്ഞോ. അത് മകനും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്സലാമും വിജയിക്കുകയാണ്. ഇതൊരു സാധാരണ പാപ്പയും ഉമ്മയുമല്ല കേട്ടോ, ഇത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയാണ് രണ്ടുപേരും. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ് വ വാലിദിം വ മാ വലദ്. ആ വാലിദിൻ വ മാ വലദ് എന്നതുകൊണ്ട് ഉദ്ദേശം ആ മഹാന്മാരാണെന്ന് തഫ്സീറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ മഹത്വമുള്ള മഹാന്മാർ. അതേ രണ്ടാളും അംഗീകരിക്കുകയാണ്. അതേ ഉപ്പാബായ അതേ സൃഷ്ടാവായ ഇല്ലായ്മയിൽ നിന്ന് പടച്ചു നമ്മളെ ഇവിടെ എത്തിച്ച, ഇപ്പോഴും ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ടും കിഡ്നിയും നമ്മുടെ ബ്രെയിനും മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ സെക്കൻഡിലും നമുക്ക് ഓക്സിജൻ നൽകുന്ന വെള്ളം പോലെയല്ല. വെള്ളം മനുഷ്യനെപ്പോഴും ആവശ്യമില്ല. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ മതി, എപ്പോഴും ആവശ്യമില്ല. ആ വെള്ളം സൂക്ഷിക്കാൻ പാത്രം വേണം. അത് കിണറിൽ നിന്ന് കിണർ കുഴിക്കണം, അല്ലെങ്കിൽ മഴ പെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അതുപോലെ മറ്റേ സംവിധാനം വേണം. എന്നാൽ അതിനേക്കാൾ മനുഷ്യന് ആവശ്യം കുറഞ്ഞതാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ വെള്ളത്തെക്കാൾ വിലയാണ് ഭക്ഷണത്തിന്. അത് കിട്ടാൻ കുറേ പണിയുണ്ട്, കുറേ കൃഷി വേണം, അങ്ങനെ പലതും വേണം. എന്നാൽ ഒരൊറ്റ നയാകാശി വേണ്ട, സൂക്ഷിക്കാൻ പാത്രം വേണ്ട, ഒന്നും വേണ്ട. ഫ്രീയായി ലോക സൃഷ്ടാവ് സൃഷ്ടികളായ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഓക്സിജൻ. ഓരോ സെക്കൻഡിലും ഓക്സിജൻ 5 പൈസ കൊടുക്കണ്ട, സൂക്ഷിക്കാൻ പാത്രം വേണ്ട, പെട്ടി വേണ്ട, കടയിൽ പോകണ്ട, കിണർ കുഴിക്കണ്ട. നിങ്ങൾ അവന്റെ ഭൂമിയിലൂടെ പോകുമ്പോ ആവശ്യമുള്ള ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്ന രാജാവ്, ആ രാജാവിനെ പ്രിയം വെക്കണ്ടേ ചെറുപ്പക്കാരെ, ആ രാജാവിനെ സ്നേഹിക്കണ്ടേ ഉമ്മമാരെ,
ആ രാജാവിനെ സ്നേഹിക്കണ്ടേ? കാരണവന്മാരെ വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാ, ഈമാനുള്ളവർ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സമർപ്പിക്കൂലേ. എന്നാൽ നിങ്ങൾക്കറിയില്ലേ, അതാ പണത്തിനെ സ്നേഹിച്ചപ്പോൾ പട്ടാളത്തിൽ ചേർന്നു. അതേ ശമ്പളം കിട്ടാനാണ് ആ പട്ടാളത്തിൽ ചേർന്നവൻ പ്രധാനമന്ത്രിക്ക് വെടികൊള്ളാതിരിക്കാൻ, രാജാവിന് വെടികൊള്ളാതിരിക്കാൻ രാജാവിന്റെ നാല് ഭാഗത്തും പോയി പൊതിഞ്ഞു നിൽക്കുന്നു. എന്തിനാണത്? പണത്തെ സ്നേഹിച്ചിട്ടുണ്ട്, ശമ്പളം കിട്ടണം, അതിന് സ്വന്തം നെഞ്ഞിലേക്ക് അതാ തോക്ക് വന്ന് കൊണ്ടാലും വെടിയുണ്ട കൊണ്ടാലും എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന നിലക്ക് രാജാവിന് കാവൽ നിൽക്കുന്ന ഒരുപാട് സൈന്യങ്ങളെ കണ്ടില്ലയോ? കാരണം നിങ്ങൾ മറ്റന്നാ കയ്യാമെന്നാളാണ്. ഞാൻ എന്തിനാണ് ഇന്ന് വളം ചേർക്കുന്നത്? ഞാൻ എന്തിനാണ് ഒരു കൊല്ലം മുമ്പേ തെങ്ങ് കുഴിച്ചിടുന്നത്? ഞാൻ എന്തിനാ വയലിൽ കൃഷി ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, ഒറ്റ കൃഷിയും കിട്ടലുണ്ടാവൂല, ധാന്യവും കിട്ടലുണ്ടാവൂല, അതുകൊണ്ട് അത് പെട്ടെന്നാക്കിയേ പറ്റൂ. മുമ്പൊരാള് പറഞ്ഞിരുന്നു ഓട്ടോറിക്ഷ തിരിക്കുന്നതും കയ്യാമെന്നാളും പെട്ടെന്നായിരിക്കും. പറഞ്ഞത് ശരിയാണ്, വളരെ പെട്ടെന്നാണ് ഓട്ടോറിക്ഷക്കാർ തിരിക്കലും. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഓർക്കണം, അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അതങ്ങ് നടക്കും. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അതങ്ങ് നടക്കും. അല്ലാഹു അത് മുൻകൂട്ടി അറിയിക്കുന്നില്ല, അറിയിക്കാതിരിക്കുന്നതിലാണ് മസ്ലഹത്ത്. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. അപ്പോഴാ അറിയുന്നത്, ഫദൈനാഹു ബിദിബിഹിൻ അളീം, അല്ലാഹു ആട്ടിനെ ഇറക്കി കൊടുക്കുന്നു. ആട്ടിനെ അറുത്താൽ മതി, മകനെ വിട്ടോളൂ. പരീക്ഷയിൽ വിജയം കൈവരിച്ചു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഈ വിഡ്ഢി മനസ്സിലാക്കിയതോ എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞ് ബുദ്ധിയില്ലാതെ മതം കൈയൊഴിച്ചു പോയ വിഡ്ഢി മനസ്സിലാക്കിയത് എന്താണ്? അവൻ മനസ്സിലാക്കിയത് ഇബിലീസിനാണ് കൂടുതൽ വിവരം. ഇബിലീസിനാണ്, ഇബിലീസിന് വിവരം ഒന്നും ഉണ്ടായില്ല. ഈ കുട്ടിയെ അറുക്കുകയില്ല, അറുക്കാൻ തീരുമാനമില്ല. ഈ കുട്ടിയെ വിട്ടയച്ചിട്ട് അന്ത്യനാൾ വരെ ഉള്ള ജനങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും അഥവാ ഹബീബിന്റെ ഉപ്പാപ്പമാരുടെ അനുസ്മരണമായി കൊല്ലത്തിൽ ആണ്ടിലൊരിക്കൽ, ആണ്ട് കഴിക്കുക എന്ന് പറയാറുണ്ടല്ലോ, ആണ്ടിലൊരിക്കൽ ഈ രണ്ട് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ലോകമൊട്ടാകെ ഭക്ഷണം വിതരണം നടക്കണം, ഇറച്ചി വിതരണം നടക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ആട്ടിനെ അറുക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഉദ്ഹിയ്യത്ത് എന്ന നിലക്ക് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടിയാണ് ആണ്ടനുസ്മരണമാണ്. അതേ ദുൽഹജ്ജ് 10, 11, 12, 13 വലിയ ബഹുമാനമുള്ള ദിനങ്ങൾ. അങ്ങനെ മാംസ വിതരണം നടക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്തെല്ലാം ഖൈറുകളാണ്, എത്ര സംഭാവനകളാണ്, എത്ര ഭക്ഷണം വിതരണങ്ങളാണ്, ഇതെല്ലാം റബ്ബിൻ്റെ ഹിക്മത്തിലുണ്ട്. പക്ഷേ അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ചൊരു വിവരവുമില്ലാതെ ചോദ്യം ചെയ്തുകൊണ്ട് ഇബിലീസാണ് പടച്ചവനേക്കാൾ പക്വതയുള്ളവനെന്ന് പറയുന്ന വിധത്തിലേക്ക് താരം താഴ്ന്നുപോയ ബുദ്ധി നഷ്ടപ്പെട്ടവരില്ലേ? യുക്തിരഹിതവാദങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങളാണ് വലിയ യുക്തിവാദികളെന്ന് പറയുന്നവരില്ലേ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമല്ല. അറിവുള്ളവരാണ് പടച്ചവനെ ഭയപ്പെടുന്നവർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, വിവരമുള്ളവരാണ് പടച്ചവനെ ഭയപ്പെടുന്നവർ. അതുകൊണ്ട് തന്നെ അറിവെന്ന് പറഞ്ഞാൽ ശരിയായ അറിവ്. ഇബിലീസിന് ചില അറിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ അറിവ് ഫലത്തിലായില്ല. എന്തേ, അത് ശരിയായ അറിവായില്ല, അഹങ്കാരത്തിന്റെ അറിവായി പോയി. അല്ലാഹുവിന് ഭക്തി ഉണ്ടാക്കുന്ന കാര്യം അതാണ് ശരിയായ അറിവ്. ആ അറിവാണ് നമുക്ക് വേണ്ടത്.